വെൽക്കം ടു സി പ്ലസ് പ്ലസ് കോഴ്സ്. സി പ്ലസ് പ്ലസ് കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു ലൈബ്രറി ഫംഗ്ഷനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസുകളാണ് ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഒരു മാത്തമാറ്റിക്കലായിട്ടുള്ള ഒരു കാര്യം നമുക്ക് എങ്ങനെ സി പ്ലസ് പ്ലസ്സിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ 3.999 എന്ന് പറയുന്ന ഒരു നമ്പറുണ്ട്. ആ നമ്പറിനെ എനിക്കൊന്ന് റൗണ്ട് ചെയ്യണം അല്ലേ. റൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തായി, 4 മാറും. റൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അത് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ പേരാണ് റൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഓൾറെഡി സെഷനിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, റൗണ്ട് പാരന്തസിസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക, അതിനുള്ളിൽ ഒരു നമ്പർ നൽകിയാൽ മാത്രം മതി, 3.999 എന്ന് ഞാൻ കൊടുക്കുകയാണ്. സി ഔട്ട് കൊടുക്കണം, ഇങ്ങനെ കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ പ്രോഗ്രാം അങ്ങ് സേവ് ചെയ്തിട്ട് ബിൽഡ് ചെയ്യുമ്പോഴേക്കും എറർ ഉണ്ടാകും. എന്തായിരിക്കും കാരണം? കാരണം യൂസ് ഓഫ് അൺഡെക്ലയർഡ് ഐഡൻറ്റിഫയർ റൗണ്ട് എന്നാണ് എറർ വന്നിരിക്കുന്നത്. ഉദാഹരണം എന്താ ഇങ്ങനെ ഒരു എറർ വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, റൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷനെ എൻ്റെ IO സ്ട്രീം എന്ന് പറയുന്ന ലൈബ്രറിയിലല്ല ഉള്ളത്. എനിക്ക് ആ ലൈബ്രറിയിൽ ആ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എനിക്കൊരു പുതിയതായിട്ട് ഒരു ലൈബ്രറി എൻ്റെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരണം, എന്നാൽ മാത്രമായിരിക്കും എനിക്ക് റൗണ്ട് യൂസ് ചെയ്യാൻ പറ്റുക. എന്താണ് കാരണം? റൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ സി മാത്ത് എന്ന് പറയുന്ന ഒരു ലൈബ്രറിയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ ലൈബ്രറി എൻ്റെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ എനിക്ക് ആ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനെ എൻ്റെ പ്രോഗ്രാമിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുക, പുതിയൊരു ലൈബ്രറി എനിക്ക് വേണം. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ലൈബ്രറിയുടെ പേരാണ് സി മാത്ത് ഹാഷ് ഇൻക്ലൂഡ് ബിൽഡ് ചെയ്യുന്നു. ഓക്കെ, കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി. എന്താണ്, ഞാൻ ഈ ഒരു ഹെഡർ ഫയൽ അല്ലെങ്കിൽ ഈ ഒരു ലൈബ്രറി എൻ്റെ പ്രോഗ്രാമിലേക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനുള്ളിൽ എന്തുണ്ട്, റൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓൾറെഡി ഡിഫൈൻഡ് ആണ്. ഓക്കെ, അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, നമുക്കവിടെ ആൻസർ ലഭിച്ചിരിക്കുകയാണ്,